വീണ്ടും പുതിയ ഗ്ലാസ് വാങ്ങിയല്ലേ കാർട്ടിയർ ആണല്ലോ ഹൈലി എക്സ്പെൻസീവ് പുതിയത് എന്ത് കണ്ടാലും എനിക്ക് ഒരു ആർത്തിയ അത് കളർഫുൾ ആണെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ അത് കൈക്കലാക്കും പുണ്യം കൊണ്ട് വീണ് കിട്ടുന്ന ഒരു ജന്മം അത് മാക്സിമം എൻജോയ് ചെയ്യ അല്ല ജീവിതത്തിൽ എന്താണ് ഉത്തരല്ല ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് രാജുവിന്റെ സെലക്ഷൻസ് ഒക്കെ സൂപ്പറാണ് സംതിങ് റെയർ ഓ ഐ ആം സോറി അനുന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് ദിസ് ഈസ് ആൽസോ സംതിങ് റെയർ ഓ ബ്യൂട്ടിഫുൾ താങ്ക്യൂ രാജു വെൽക്കം കസ്റ്റമേഴ്സിന്റെ ഓശാരങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ലെന്ന കമ്പനിയുടെ നിയമം ഒരു സസ്പെൻഷൻ ഇത്രയൊക്കെ മതി ഓഹോ അപ്പോൾ അനു എന്നെ ഒരു കസ്റ്റമർ ആയിട്ട് കണ്ടിട്ടുള്ളൂ അല്ലേ നല്ല വെളുത്ത നിറം നല്ല വലിയ കണ്ണുകൾ ചാമ്പയ്ക്ക പോലുള്ള ചുണ്ടുകൾ അന്നനാട ഒരു വെളുത്ത മാരുതി കാറിൽ അവൾ വന്നു 1000 ഓർഡിനറിയോ ഓർഡിനറി നമ്പർ നോട്ട് ചെയ്തോ ഛേ ഇല്ല ഇത് തിരുവനന്തപുരമല്ല കൊച്ചിയാണ് തോപ്പുംപടി പാലത്തിന്റെ മേളിയിൽ നിന്ന് താഴോട്ട് എടുത്ത് ഇടും പെണ്ണിന്റെ ആൾക്കാർ അതുകൊണ്ട് ഇനി ഒറ്റ നമ്പറേ ഉള്ളൂ അതെന്താ അവളെ മറന്നുകളാ സമയവും സന്ദർഭം നോക്കി ഇവിടെ കോമഡി പറയാൻ എങ്ങനെ പറയാതിരിക്കും 24 മണിക്കൂർ നേരെ സാരിത്തുമ്പിന്റെ പുറകെയല്ലേ ഏത് ഊതറ പീസിനെ കണ്ടാലും വിടർന്ന കണ്ണ് മൂക്ക് നാരങ്ങ ചുണ്ട് പേരയ്ക്ക എന്നിട്ട് പോടേ ഒരു മാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ ഞാൻ എന്താ 24 മണിക്കൂർ പെണ്ണുങ്ങളെ പുറകെ ചുറ്റുക എനിക്ക് ഇവിടെ അന്തസ്സായിട്ട് ഒരു ജോലിയുണ്ട് അല്ല നിന്നെ പോലെ തേരാപ്പാര തെണ്ടി കിടക്കുകയല്ല ഇത് തിരുവനന്തപുരമാണ് ഞാൻ ചോദിക്കില്ലോ എറണാകുളം ആയിപ്പോ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായിപ്പോയി എന്തായാലും എനിക്ക് ഇവിടെ കണ്ടേ പറ്റൂ ഐ വാണ്ട് ഹർ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി നീ സീരിയസ് ആയിട്ടാണോ അതെ സത്യം സത്യം എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫൈൻഡ് വരുത്ത് എങ്കിലും എനിക്ക് ഐഡിയാസ് വരത്തുള്ളൂ Within 24 hours, 20 minutes, she will be before you. അവളെ നിന്റെ മുമ്പിൽ ഉണ്ടാവും. ഭഗവാൻ തേരി മായ. ഉറപ്പാണോ? ദേഖോ. അരേ പൈൻഡ് ലവന ബെൽകരോ. സോഡ ആൻഡ് ഐസ് ബിലാവോ. ഓക്കേ ജി. ആ. ഒരു മാതിരി മറ്റേ പരിപാടി കാണിക്കരുത് മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മൂത്രം ഒഴിക്കണം മതി എളിയാ മതി ഇന്നത്തേക്ക് ഇത്രയും മതി മാരുതി നോക്കി നോക്കി എന്റെ കഴുത്തൊരു മാതിരിയായി ഇനി എല്ലാം നാളെ ഓഫീസ് ടൈമായി ഇനി നാളെ 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 നീളെ നീളെ നീ വണ്ടി കയറി എടാ ഒരു 10 മിനിറ്റ് കൂടി കറങ്ങി നോക്കി അവളെ കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു ഇനി കറങ്ങിയാ ഞാൻ കറങ്ങിപ്പോവും ഇനിയെങ്കിലും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ സൂപ്രണ്ടന്റെ ചവിട്ടി പുറത്താക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു വൈകിട്ട് വന്നിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കാം പോകുന്ന വെള്ളം മാരുതി ആ
ഏതായാലും വണ്ടി കണ്ടു ആളെ കണ്ടു എനിക്ക് മനസ്സിലായി വൈകുന്നേരം നീ കുപ്പിയായിട്ട് വാ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം ഈ കക്ഷിയല്ലേ അന്ന് മാരുതി കണ്ടത് എടാ പ്രകാശ നീ പുണ്യം ചെയ്ത ആത്മാവാടാ എന്താ മൂന്ന് സാറേ ഒരു ചുറ്റിക്കളി ഒന്നുമില്ല വെറുതെ ഓഫീസ് ടൈം അല്ലേ വാസന്തി ചെല്ലേ ചേച്ചി എത്രയും വേഗം സർവന്റിന്റെ കാര്യം ശരിയാക്കണം ഒക്കെ ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വന്നു വരുമ്പോ ഇങ്ങനെ ചുറ്റി കളിക്കരുതെന്ന് അയ്യോ അല്ല ഞാൻ ഡെസ്പാച്ച് ഫയലിൽ സേഫ് വെച്ച് പൂട്ടാൻ ഒന്നുമല്ല വായിന്നോട്ടൊക്കെ ഓഫീസിന് പുറത്തു മതി ഞാൻ കുട്ടിയെ നോക്കിയാ നീ ഏത് കുട്ടിയാണ് എവിടത്തെ കുട്ടിയാണ് മതി 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 താൻ കുട്ടിയെ നോക്കണ്ട തന്റെ ഡ്യൂട്ടി നോക്കിയാ മതി മനസ്സിലായോ യെസ് മാഡം മുണ്ട ഇല്ല മാഡം ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഈ മുഖന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നെ സസ്പെൻഡ് ചെയ്യരുത് ഇയാൾ ഇനി വന്നേ വേറൊരു കാര്യം ചോദിക്കാനാ എന്താ മാഡം താൻ ആ കുട്ടിയെ കണ്ടോ ഏത് കുട്ടി ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആ കുട്ടി ആ കുട്ടിയെ കാണാനല്ലേ ഡെസ്പാച്ച് കിടന്ന് കറങ്ങിയത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ അവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ ജോലിക്ക് ഒരാളെ വേണം താൻ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ എക്സ്ക്യൂസ് മീ ഞാൻ ബ്രോക്കർ അല്ല മിസ്റ്റർ പ്രകാശ വിത്തിൻ 24 അവേഴ്സ് 20 മിനിറ്റ്സ് ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ മുമ്പിലെത്തും ബ്രോക്കറാണ് മാഡം ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞല്ലേ എന്റെ ഇമേജിന് അല്പം കോട്ടം തട്ടിയാലും തരക്കേടില്ല അല്ല മണി മണി പോലുള്ള പാർട്ടിസിനെ ഞാൻ കൊണ്ടേപ്പിക്കാം അതെനിക്കറിയാം ആരെ കൊണ്ടുവന്നാലും കൊള്ളാം പക്ഷെ നല്ല മര്യാദയുള്ള ആളായിരിക്കണം ഇടയ്ക്ക് വെച്ച് ഇട്ടറിഞ്ഞു പോകരുത് സ്ഥിരമായിട്ട് നിൽക്കണം അയ്യോ ഇത് സ്ഥിരമായിട്ടേ നിൽക്കൂ കേറിയാ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല അത് മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം പറയണം അവക്കൊരു കുട്ടിയുണ്ട് അതിനെയും കൂടെ ചിക്കു എന്താ ഇത് കൊച്ചേ വായ ഒന്നും എടുക്കരുത് വരേന്ന് പറഞ്ഞത് എടുക്കരുത് ചിക്കു എന്താ നീ കാട്ടുന്നത് നിക്ക അവിടെ അനു എന്താ ഇതൊക്കെ ദിസ് ഇസ് ടു മച്ച് ഇതൊരു ഓഫീസാണെന്ന കാര്യം മറക്കരുത് തനിക്ക് അല്പം സ്വാതന്ത്ര്യം തന്നു എന്ന് വിചാരിച്ച് യു നോ ദിസ് ഇസ് എ തേർഡ് ടൈം ഐ ഹാവ് ഫേസ്ഡ് സച്ച് എ ബിറ്റർ എക്സ്പീരിയൻസ് സോറി സർ നോ നോ ഐ കാൻ്റ് ടോളറേറ്റ് ദിസ് ഔട്ട് വാട്ട് വാട്ട് ടോർച്ചർ ദിസ് ആത്മാർത്ഥ സുഹൃത്തെ നല്ല ടേസ്റ്റ് ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ ചില്ലിയോ ലില്ലിയോ എന്ത് ഭണ്ഡാരം മണിൽ പറഞ്ഞോ ഇപ്പൊ തന്നെ രൂപ 10-100 ആയി ടെൻഷൻ പിടിപ്പിയത് കാര്യം പറ എടാ അവളുടെ വീടറിഞ്ഞു പേരറിഞ്ഞു ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ പറയാം ഞെട്ടരുത് ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം രസ്യം ചിക്കൻ നീ കൂടുതൽ ചിക്കരുത് ശൗമേ കാര്യം പറഞ്ഞു നോക്കി നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്നത് നല്ലതാണ് എങ്ങി ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം വേലക്കാരനോ എന്താ പറ്റില്ലേ
ഇങ്ങ വേണ്ട വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ട് നീ തന്നെ അങ്ങ് ചെല്ല് നിനക്കാവുമ്പോ ചേര് വേഷവും കെട്ടണ്ട നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോകോളാം ഓ അയ്യടാ മൂഞ്ചിയെ പത്ത മുനിസിപ്പാലിറ്റി കാക്കയ്ക്കും തൻ മൂഞ്ചി പൊൻമൂഞ്ചി തന്നെടാ ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം നിനക്ക് എന്താ അത്ര നിർബന്ധം അവിടെ ഒരു വേലക്കാരന്റെ തസ്തി ഒഴിവുണ്ട് അതുകൊണ്ടാ എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട് ആ പി സി പോയിരി നീ കാര്യമായിട്ട് പറഞ്ഞോണം എന്റെ അമ്മ ഈ ചപ്പാത്തിയാണ് സത്യം എന്നാ പറഞ്ഞൊരു കൈ നോക്കിക്കളയല്ലേ ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും എടാ രണ്ടു ദിവസം കെട്ടി അവധി മൂന്നിന്റെ അവള് വീഴും പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ് നീ അത്ര കാര്യമാക്കി എടുക്കണ്ട എന്തത് അവളൊന്ന് പ്രസവിച്ചാണ് മുത്തശ്ശനൊരിടത്തടങ്ങിയിരുന്നേ ചേച്ചിയോ വരൂ എന്നതാ മോളെ ഒരു ബഹളം മുത്തശ്ശനോട് വഴക്കിടുക ഒന്നും പറയണ്ട മുത്തശ്ശനും കൊള്ളാം കൊച്ചുമോളും കൊള്ളാം രണ്ടും കൂടി ചേർന്നാ പിന്നെ എനിക്ക് ശരണം കിട്ടുമോ കറിയാച്ചനും സാറാ ചേച്ചിയുമാ പിന്നെ എടുത്തു വെച്ചോ ഈ പൊട്ടിയ കണ്ണട വെച്ചാ കണ്ണിന് കേടുവരില്ലേ ഓ ഇനി എന്തോ കേട് വരാൻ നോക്ക് ചേച്ചി ആഴ്ചയിൽ ഒരു കണ്ണാടി പുതിയ ഗ്ലാസ് ഇന്നലെ വാങ്ങിയതാ എന്റെ ശമ്പളത്തിന്റെ പകുതിയും മുത്തശ്ശന് കണ്ണാടി വാങ്ങിയാ തീരുന്നത് ചില ആൾക്കാർ അങ്ങനെയാ വയസ്സായി കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തക്കം നോക്കിയിരിക്കും പെട്ടിയാവും വരെ ഇവളുടെ അപ്പൻ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി എന്നറിയോ പെട്ടിയിലായി കഴിഞ്ഞാ പിന്നെ കുറച്ചു നേരത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞ പിന്നെ സുഖായി അയ്യോ ഇപ്പോൾ ആലോചിക്കുമ്പോ അനു ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് ഓഫീസിലെ ഒരാളോട് ഞാൻ പറഞ്ഞിരുന്നു ഇന്നോ നാളെ ഇങ്ങനെ എത്തിക്കാന്ന് വാക്ക് തന്നിരിക്കുക അതെയോ താങ്ക് യു ചേച്ചി ഞാൻ ആകെ കഷ്ടപ്പെടുക ഓഫീസിൽ പോലും പോകാൻ പറ്റുന്നില്ല ഇനി ഒരു കഷ്ടപ്പാടും ഇല്ല കുട്ടിയുടെ കാര്യവും വീട്ടുകാരും ഒക്കെ ഭംഗിയായിട്ട് നടന്നോളൂ ഓ അതെനിക്കറിയോ ഓ എന്ത് വേണം എന്താ ഇവിടെ ജോലിക്ക് ഒരാള് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ ആ പറഞ്ഞിരുന്നു ആള് വന്നു അല്ലല്ല ആള് ഞാൻ തന്നെയാ നിങ്ങളോ അതെ കാര്യങ്ങളൊക്കെ മൂന്ന് സാറിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പോലെ ഒരാളെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ ഒന്നിക്കേ ഞാൻ നല്ലൊരു വിലക്കാരനാ ചേച്ചി പറഞ്ഞ ആളാണോ നോക്കിയേ അയ്യോ എന്നെ പറഞ്ഞേക്കരുത് സാർ ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം എടാ കൊച്ചനെ ഇവർക്ക് ആവശ്യം ഒരു പെമ്പറന്നോരെയാ കറിക്കരിയണം തുണി നനയ്ക്കണം ഈ വീട് തൂത്തു തുടക്കണം പിന്നെ കൊച്ചിനെ നോക്കണം എനിക്കറിയാം ഈ പറഞ്ഞ ജോലികളൊക്കെ ഞാൻ ചെയ്യാം